കളമശ്ശേരി സ്ഫോടനക്കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതി ഡൊമിനിക് മാർട്ടിനെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. അപകടത്തിന് മുമ്പും അതിനുശേഷവും ഫോണിൽ ബന്ധപ്പെട്ടവരെക്കുറിച്ച് മാർട്ടിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. വരും ദിവസങ്ങളിൽ പ്രതിയുമായി കൂടുതൽ തെളിവെടുപ്പ് നടത്തിയേക്കും. അതേസമയം സ്ഫോടനത്തിൽ തിരിച്ചറിയാതിരുന്ന മൃതദേഹം പെരുമ്പാവൂർ സ്വദേശിനി ലയോണയുടേതാണെന്ന് DNA പരിശോധനയിൽ വ്യക്തമായി. കളമശ്ശേരി സ്ഫോടനക്കേസിൽ മാർട്ടിനെ 10 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ പരമാവധി വിവരശേഖരണം നടത്തി തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ മാർട്ടിനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയത്തിന്റെ ചുരുളഴിക്കേണ്ടതുണ്ട്. ഒപ്പം സ്ഫോടനം നടത്തിയ ശേഷം പ്രതി തന്നെ തെളിവുകളടക്കം നിരത്തി വാദിക്കുന്നതും പോലീസിനെ കുഴയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് മാർട്ടിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. പ്രതിയുടെ മാനസിക നില കൂടി പരിശോധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നുവരുന്നത്. ഡൊമിനിക്കിന്റെ രാജ്യാന്തര ബന്ധവും സാമ്പത്തിക സ്രോതസ്സും അടക്കമുള്ള വിവരശേഖരണവും ആരംഭിച്ചു. അപകടത്തിന് മണിക്കൂറുകൾക്ക് മുൻപും അതിനുശേഷവും പ്രതിയുടെ ഫോണിലേക്ക് വന്ന കോളുകളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതേസമയം സ്ഫോടനത്തിന്റെ ആദ്യ മരണം സംബന്ധിച്ച സ്ഥിരീകരണം പുറത്തു വന്നു. തിരിച്ചറിയപ്പെടാതിരുന്ന മൃതദേഹം പെരുമ്പാവൂർ സ്വദേശി ലയോണയുടേതാണെന്ന് DNA ഫലത്തിൽ തെളിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ച 12 വയസ്സുകാരി ലിബിനയുടെ അമ്മയും സഹോദരനുമാണിത്. പരിക്കേറ്റ 20 പേരിൽ 10 പേരും ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. News 18, Kochi.